ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ചെമ്പരത്തി ചെടിയിൽ നിറയെ ചെമ്പരത്തിപ്പൂക്കൾ, നമ്മുടെ 5 ഇതിലുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ. അപ്പോഴാണ് ഞാൻ പണ്ട് നമ്മുടെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുന്ന താളിയെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മുടി വളരാനൊക്കെ പെട്ടെന്ന് കെമിക്കൽസ് ചേർന്ന മരുന്നുകളൊക്കെ ആണല്ലോ തേച്ച്, അതിന്റെ പരിണിതഫലം പല വിധത്തിലുള്ള തലവേദനയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചെടുത്തു. അതാണ് ഈ കാണുന്നത്. അത് ഓരോ ഇതളുകളായി ഒരു ബൗളിലേക്ക് ഇട്ടു. ചെമ്പരത്തിയുടെ താളി ഈ പൂവിന്റെ കൂടെ നമുക്ക് അതിന്റെ ഇലയും കുറച്ചൊക്കെ ചേർക്കാം. ഞാൻ ഇത് രണ്ടും കൂടി ബൗളിലേക്ക് ഇട്ട് ഒരു ചെറിയ ബൗളിൽ ഒരല്പം വെള്ളം അതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മിക്സി ഗ്രൈൻഡർ ഇല്ലാത്ത കാലമായിരുന്നല്ലോ, അന്ന് മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് കൈകൊണ്ട് നന്നായി വെള്ളവും ഈ ചെമ്പരത്തിപ്പൂവിന്റെ ഇതളും ഇലയുമായിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് അതിന്റെ വെള്ളം മാത്രം ഇങ്ങനെ അരിച്ചെടുക്കുക. അപ്പോൾ ഒരു വയലറ്റ് നിറത്തിലുള്ള ചെറിയ കളറോടുകൂടി കുറച്ച് കിട്ടും ആ താളി. അതായത് ഒരു വഴുവഴുപ്പ് പോലെയുള്ള വെള്ളമായിരിക്കും. അത് നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ട് തലയൊട്ടിയിടും, മുടിയുടെ അറ്റത്തും മുടിയുടെ ഭാഗത്തും എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. തലയിലുള്ള തലയൊട്ടിയിലുള്ള മുടിയിലും ഒക്കെ ഉള്ള അഴുക്കുകൾ പോകും. പിന്നെ മുടി തഴച്ചു വളരും, ചെറിയ ചെറിയ മുടികൾ പൊട്ടിമുളച്ച് വരും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്താൽ തലയ്ക്ക് നന്നായിരിക്കും, നല്ല തണുപ്പുണ്ടായിരിക്കും. മറ്റ് കെമിക്കൽ ചേർന്ന മുടി വളരാൻ ഉപയോഗിക്കുന്ന മരുന്നുകളേക്കാൾ ഒത്തിരി നല്ലതാണ് ഈ ചെമ്പരത്തി താളി.